ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങളുടെ ലണ്ടനിലത്തെ ഇന്നത്തെ നാലാമത്തെ ദിവസമാണ്. കഴിഞ്ഞ പ്രാവശ്യം ലണ്ടനിൽ വന്നിട്ട് കാണാൻ പറ്റാണ്ട് മിസ് ചെയ്തു എന്ന് വിചാരിച്ചൊരു സംഭവമാണ് ഇന്ന് ഞാൻ വന്നേക്കുന്ന സ്ഥലം, ദ റോയൽ ഒബ്സർവേറ്ററി ഗ്രീൻവിച്ച്. അതായത് പ്രൈം മെറീഡിയനുള്ള ഗ്രീൻവിച്ച് മീൻ ടൈമിൻ്റെ സ്ഥലമായ ഗ്രീൻവിച്ചിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഈ റോയൽ ഒബ്സർവേറ്ററിയുടെ ഉള്ളിലാണ് ആ ലൈൻ, ആക്ച്വലി പ്രൈം മെറീഡിയൻ എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ലൈൻ. അപ്പോൾ ആ ലൈനിൻ്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളൊരു വിഷ് സാറ്റിസ്ഫൈ ചെയ്യാനാണ് ഇപ്പോൾ പോകുന്നത്. നിങ്ങളിപ്പോൾ കണ്ട് ആ വെല്ലില്ലേ, അതിപ്പോൾ കിണറല്ല മൂടിയൊക്കെ എടുക്കുന്നത്, പക്ഷെ അതൊരു വെൽ ടെലസ്കോപ്പായിരുന്നു. അതായത് ഒരു കിണറിൻ്റെ അത്രയും ഡീപ്പിൽ കുഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലൊരു ടെലസ്കോപ്പ് ഇറക്റ്റ് ചെയ്തിട്ട് അപ്പോൾ അത്രയും ഫൈൻ പ്രസിഷൻ എന്നിട്ട് അസ്ട്രോണമർ പോയിട്ട് താഴെ ഇരിക്കുന്നത് വെല്ലിൻ്റെ അടിയിൽ എന്നിട്ട് അതീ കൂടെ നോക്കും, എന്നിട്ട് സ്റ്റാർസൊക്കെ ഒബ്സർവ് ചെയ്തിരുന്നു. 1600s കാര്യം അവർ പറയുന്നത്. അങ്ങനെ അത്രയും പ്രസിഷൻ, ഫൈൻ പ്രസിഷൻ മെഷർമെൻസൊക്കെ എടുക്കാനായിട്ട് സ്റ്റാർസിൻ്റെ. അത് കഴിഞ്ഞ് ഈ വെല്ലെന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അപ്പോൾ അടിയിൽ നനവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോൾ ഇപ്പോൾ ജസ്റ്റ് അവർ ആ സൈറ്റ് മാർക്ക് ചെയ്തിട്ടേക്കുവാണ്. അത് എൻ്റെ ബാക്കിൽ കാണുന്ന വലിയ ടെലസ്കോപ്പ് വില്യം ഹേർഷൽ എന്ന് പറഞ്ഞ ഒരാൾ കണ്ടുപിടിച്ച ടെലസ്കോപ്പാണ്. അയാളുടെ അയാൾ ഫേമസ് ആയത് ആക്ച്വലി യുറാനസ് എന്ന് പറഞ്ഞ പ്ലാനറ്റ് കണ്ടുപിടിച്ചത് അയാളാണെന്നാണ് പറയുന്നത്. അപ്പോൾ അയാൾ യൂസ് ചെയ്യുന്ന ടെലസ്കോപ്പാണ് ഈ കാണുന്നത്. പ്രധാനമായ പ്രൈം മെറീഡിയനിലെത്തി. ഒരുപാട് കാലത്തെ ആഗ്രഹം സഫലമായി. കാരണം വെച്ചാൽ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ, സോഷ്യലിൽ പഠിക്കുമ്പോൾ എപ്പോഴും പഠിക്കുന്നൊരു കാര്യമാണ് പ്രൈം മെറീഡിയൻ, പ്രൈം മെറീഡിയൻ എന്നുള്ളത്. അങ്ങനെ അത് നേരിട്ട് കാണാൻ പറ്റിയ എൻ്റെ ഒരു ഫീലിംഗ് ഉണ്ട്. അപ്പോൾ ഈ പ്രൈം മെറീഡിയൻ എന്ന് പറയുന്നത് ആക്ച്വലി ഏർത്തിന് ഇങ്ങനെ ഒരു ലോഞ്ചിറ്റ്യൂഡാണ്, 0 degrees വരുന്ന ഒരു ലോഞ്ചിറ്റ്യൂഡാണ് അത്. അപ്പോൾ അവിടെ നിന്നാണ് ടൈം ഡിസൈഡ് ആവുന്നത്. അത് GMT, ഗ്രീൻവിച്ച് മീൻ ടൈം എന്ന് പറയുന്ന ടൈം ഈ ലൈനിനെ ബേസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നമ്മൾ പറയും GMT+4.5, -4.5 എന്നൊക്കെ പറയുന്ന മെഷർമെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ലൈനാണിത്. ഇപ്പം ഈ പ്രൈം മെറീഡിയൻ മാർക്ക് ചെയ്യാനായിട്ട് അവിടെ നിന്ന് ഒരു ലേസർ ലൈറ്റ്, ഇങ്ങനെ സ്കൈലോട്ട് ഒരു ഗ്രീൻ ലേസർ ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർ. ഈ പ്രൈം മെറീഡിയൻ്റെ ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ രണ്ട് സൈഡിലും ഇങ്ങനെ GMT+ ടൈം വരുന്ന കൺട്രീസ് ഒരു സൈഡിലും GMT- ടൈം വരുന്ന കൺട്രീസ് ഒരു സൈഡിലുമായിട്ട് ഇങ്ങനെ അതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഈ ലോഞ്ചിറ്റ്യൂഡ് മെഷർമെൻറ്റ് ഇങ്ങനെ 72 degrees അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് ആണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ആദ്യം വന്നത് 1851 ഇവിടെയാണെന്നുള്ളത് ഫൈനലൈസ് ചെയ്തത്. അത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഇതൊരു ബ്രാസ് ലൈനായിരുന്നു. അത് കഴിഞ്ഞ് ലേറ്റർ അത് മാറ്റിയിട്ട് അതൊരു സ്റ്റെയിൻലെസ് സ്റ്റീൽ ലൈനാക്കി മാറ്റി. അതാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത്. കുറേ പേരെങ്കിലും ഈ പ്രൈം മെറീഡിയൻ എന്നുള്ളത് ഇക്വേറ്ററായിട്ട് കൺഫ്യൂസ് ചെയ്യാറുണ്ട്. അത് ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ നടുക്കിക്കൊണ്ട് ഇങ്ങനെ പോകണം, അതായത് നോർദേൺ ആൻഡ് സദേൺ ഹെമിസ്ഫിയർ ഡിവൈഡ് ചെയ്യുന്നതാണ്. പക്ഷേ പ്രൈം മെറീഡിയൻ പോകുന്നത് ഇങ്ങനെയാണ്, വിച്ച് ലൈക്ക് ഡിവൈഡ്സ് ഈസ്റ്റേൺ ഹെമിസ്ഫിയർ ആൻഡ് വെസ്റ്റേൺ ഹെമിസ്ഫിയർ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് പ്രൈം മെറീഡിയൻ. നമ്മളീ ഗൂഗിളിലൊക്കെ ചില ലൊക്കേഷൻ നോക്കുമ്പോൾ ചിലരെങ്കിലും കണ്ടിട്ടുണ്ടാവും ഓരോ ലൊക്കേഷൻ ഇങ്ങനെ 1 degree, 3 degrees, 172 degrees. അത് ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ചിട്ടുള്ള മാർക്കിംഗ് വെച്ചിട്ട് ഗ്ലോബലുള്ള മാർക്കിംഗ് ആണ് ഗൂഗിൾ അത് കാണിക്കുന്നത്. അപ്പോൾ കുറേ പേര് ഇവിടെ വന്നിട്ട് ഇതിൻ്റെ കോർഡിനേറ്റ്സ് ടെസ്റ്റ് ചെയ്യും അത്ര. അപ്പം ഇവർ പറയുകയാണ് ഈ പ്രൈമറിയിൽ നിൽക്കുന്ന സ്ഥലത്ത് ആക്ച്വലി തിയററ്റിക്കലി അത് 0 degrees എന്ന് വരേണ്ട ലൈനാണിത്. പക്ഷേ അത് വരുന്നില്ല എന്ന്, അതായത് ആക്ച്വൽ പോയിന്റ് സംവേർ എൽസ് ആണ്. പക്ഷേ ബേസ്ഡ് ഓൺ സം കാൽക്കുലേഷൻ അങ്ങനെ എന്തിൻ്റെയൊക്കെ ബേസിൽ ഈ പറഞ്ഞ 1800s ഇവിടെ ഈ ലൈൻ ഇവിടെ ഫൈനലൈസ് ചെയ്തു. അപ്പോൾ അതിലൊരുപാട് കൺട്രീസ് വാഷിങ്ടണിൽ എന്തോ കൂടി എത്രയോ 40 countries കൺട്രീസ് ഒരുമിച്ചെടുത്ത ഡിസിഷനാണ് ഇവിടെ ഈ ലൈൻ വരിക എന്നുള്ളത്. അപ്പോൾ അതിലേതൊക്കെയോ കൺട്രീസ് ആദ്യം ജോയിൻ ചെയ്തില്ല, അങ്ങനെയുള്ള ഒരുപാട് സ്റ്റോറീസ് ഇതിൻ്റെ ബാക്കിലുണ്ട്. പിന്നെ ഈ ലൈനിൻ്റെ ബാക്കി പാർട്സ് എന്താ, ആ കാറ് കാണിച്ചു തരാം. കാറ് എവിടെയുണ്ട്?
അപ്പം ഈ ലൈൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ഇങ്ങനെ പോവാണ് ലൈൻ, അതിലത്തെ ലോഞ്ചിറ്റ്യൂഡ് ഇങ്ങനെ പോകുമ്പോൾ അത് ക്രോസ് ചെയ്യുന്ന കുറേ കൺട്രീസ് ഉണ്ട്, ഇവിടെ മാത്രമല്ലാന്ന്. അതിൻ്റെയൊക്കെ കോർഡിനേറ്റ്സ് ഇച്ചിരി ഡിഫറെൻ്റ്, പക്ഷേ ദിസ് വിൽ ബി ദ 0 degree കോർഡിനേറ്റ്, ബാക്കി വേറെ കൺട്രീസിൽ കൂടെ പാസ് ചെയ്യണത് കൊണ്ടും ഉണ്ടാവും. ഒരു സോഷ്യൽ ടീച്ചറായ മമ്മിക്ക് പ്രൈം മെറിഡിയൻ കണ്ടതിലുള്ള ഒരു സന്തോഷവും ആക്രാന്തമൊക്കെയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. ഇവിടെ വന്നിട്ട് കുറേ ഗ്ലോക്കുകൾ കണ്ടു. അപ്പം അതിൽ ഒരു ഗ്ലോബ്, ഗ്ലോബിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇക്വേറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്, എന്നിട്ട് ഇങ്ങനെ ലോഞ്ചിറ്റ്യൂഡ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞ ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ടൈമാണെന്ന്. പക്ഷെ അതിലിങ്ങനെ ഓരോ ലോഞ്ചിറ്റ്യൂഡിലും പോകുന്നതിൻ്റെ ടൈം ഇങ്ങനെ മാർക്ക് ചെയ്തേക്കാം. അപ്പോൾ നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഗുജറാത്തിൻ്റെ സൈഡിലൊക്കെ ഒരു ടൈം, കൽക്കട്ടയുടെ സൈഡിലൊക്കെ വേറൊരു ടൈമാണ്. ശരിക്കും ഒരു 1.5 മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഈ രണ്ട് ടൈമും തമ്മിൽ. പക്ഷേ നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ടൈമായിട്ട് ഒരു ബോംബെ ടൈമോ എന്താണ് എടുക്കുന്നത്. അപ്പം ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇന്ത്യയിൽ തന്നെ നമുക്ക് വേറെ വേറെ ടൈമുകളുണ്ട്, പക്ഷെ നമ്മളത് സ്റ്റാൻഡേർഡൈസ് ചെയ്തേക്കുവാണ്. ആ താഴെ കാണുന്നതാണ് ക്വീൻസ് ഹൗസ്. അപ്പം അതിൻ്റെ ഒരു ലൈവ് പ്രൊജക്ഷൻ കാണാവുന്ന ഒരു ഇതുണ്ട്. അപ്പം ഞങ്ങളിത് കഴിഞ്ഞിട്ട് നടന്നിട്ട് അവിടേക്കാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. മാരിടൈം മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ ബേസിക്കലി കുറേ ഷിപ്പിൻ്റെ മോഡലുകൾ, സെയിലേഴ്സ് യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, കുറേ അങ്ങനത്തെ കുറേ സാധനങ്ങളായിരുന്നു. അതൊക്കെ കണ്ടു. ജസ്റ്റ് ഗ്രീൻ വെച്ചിലത്തെ കാണാനുള്ള അട്രാക്ഷൻസ് കാണുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് ഭയങ്കര രസമായിട്ട് റോയൽ ഒബ്സർവേറ്ററിയും മ്യൂസിയവും ക്വീൻസ് ഹൗസൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചു. ഇതിൽ ഹൈലൈറ്റ് വാസ് പ്രൈം മെറിഡിയൻ തന്നെയായിരുന്നു. കാരണം വെച്ചാൽ ചെറുപ്പം തൊട്ടിട്ടുള്ള ഒരു പേര് കേട്ടതിൻ്റെ ഒരു സന്തോഷം. അപ്പം അങ്ങനെ അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ ലണ്ടനിലത്തെ ലാസ്റ്റ് ഡേ ആണ്, അതിന് തിരിച്ചു പോവാണ്. അപ്പം എല്ലാവർക്കും ഒരു അടിപൊളി വീക്ക് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.